കുടവയർ കുറയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുന്നുണ്ട്. കുടവയർ കുറയ്ക്കാൻ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് വ്യായാമങ്ങൾ, ഏറ്റവും ലഘുവായിട്ട് നമുക്ക് ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇനി തിയേറ്ററിലൊക്കെ വെച്ചാണിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമയമെടുത്ത് ച്യൂ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. നല്ലപോലെ ചവച്ച് ഓരോ ഉരുളയും ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. കുടവയർ കുറയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുന്നുണ്ട്. കുടവയറുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ വേറൊരു ഭാഗത്ത്, അതുമൂലമുണ്ടാകുന്ന നാണക്കേടും ബോഡി ഷെയ്മിങ്ങും വേറൊരു ഭാഗത്ത്. അപ്പോൾ ഈ കുടവയർ കുറയ്ക്കാൻ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് വ്യായാമങ്ങൾ നമുക്ക് ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാവുന്ന ചെറിയ കുഞ്ഞു വ്യായാമങ്ങൾ, അതുപോലെ നമുക്ക് അതിനു വേണ്ടി തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്ക്, അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വെയിറ്റ് ഉരുക്കിക്കളയുന്ന, ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു ഡ്രിങ്ക്, ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു 14 days ചലഞ്ചാണ്. 2 ആഴ്ചത്തേക്ക്, 14 ദിവസത്തേക്ക് നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് കുടവയറ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമുക്ക് ലഘുവായിട്ട് ചെയ്യാവുന്ന എക്സസൈസാണ്. പിന്നെ ഇതിന് ഇച്ചിരി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കുറച്ച് എക്സസൈസും കൂടെ ഞാൻ അവസാനത്തേക്ക് പറയുന്നുണ്ട്. ഏറ്റവും ലഘുവായിട്ട് നമുക്ക് ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സോഫയിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ നല്ല റിക്ലൈനറിലൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ കിടന്നുകൊണ്ടൊക്കെ ആയിരിക്കും മിക്കവാറും TV കാണുന്നത്. അതിന് പകരം നമ്മൾ ഈ സോഫയിൽ ഇരിക്കുമ്പോൾ തന്നെ കാല് പതുക്കെ മടക്കി താഴ്ത്തുന്ന ആ ഒരു എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക. അത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുട്ടുവേദന ഉള്ളവർക്കും അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ പതുക്കെ ഒന്ന് മടക്കുക, താഴ്ത്തുക. നമ്മുടെ വീട്ടിലല്ലേ, ആര് കണ്ടാലും കുഴപ്പമില്ല. ഇനി തിയേറ്ററിൽ വെച്ച് ചെയ്യുന്ന പോലും ഒരു പ്രശ്നമില്ല. ഇനി തിയേറ്ററിലൊക്കെ വെച്ചാണിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ നല്ലപോലെ കൺട്രാക്ട് ചെയ്ത് നമ്മൾ ശ്വാസം നല്ല ശക്തിയിൽ വെളിയിലോട്ട് വിടുക. അതിന് ബ്രീത്തിങ് എക്സസൈസിന് നമ്മൾ പറയുന്ന പൾമണോളജിസ്റ്റിൻ്റെ ഒരു ടെർമിനോളജി ഉണ്ട്, പേഴ്സ്ണലി ബ്രീത്തിങ് എന്ന് പറയും. അതിത്രയേ ഉള്ളൂ, മൂക്കിലൂടെ നമ്മൾ 3 സെക്കൻഡ് ശ്വാസം വലിച്ചെടുക്കുന്നു, വായിലൂടെ ഊതി പുറത്തേക്ക് 6 സെക്കൻഡ് പുറത്തേക്ക് വിടുന്നു. ഇത് വയറ് കുറയാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാനായിട്ടും, പ്രത്യേകിച്ചും റെസ്പിറേറ്ററി ഫെയിലർ ഉള്ള പേഷ്യൻസിന് നമ്മളിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഓക്സിജൻ കണ്ടൻറ്റ് നന്നായിട്ട് കൂട്ടാനും കാർബൺ ഡയോക്സൈഡിനെ പരമാവധി വെളിയിലോട്ട് തള്ളുകയും ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതലായിട്ട് എനർജി ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഓക്സിജൻ പര്യാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മസിൽസിനെ കൂടുതലായിട്ട് നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് അലിയിച്ച് കഴിയാനും പറ്റും. ഇനി ആ ഇരിപ്പിൽ നിന്ന് ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയുണ്ട്, സ്ക്വാറ്റ്സ് എന്ന് പറയുന്ന എക്സസൈസ്. അത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നേരെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇരുന്ന് നല്ലപോലെ കുനിഞ്ഞിരുന്ന് നമ്മുടെ ഈ മുട്ട് നമ്മുടെ നെഞ്ചിൽ മുട്ടുന്നത് പോലെ അത്രയും നല്ല രീതിയിൽ ഇരിക്കുക. എന്നിട്ട് വീണ്ടും എണീറ്റ് നിൽക്കുക, അതൊരു 15 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഒരു 3ഓ 4ഓ 5ഓ റെപ്പറ്റീഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആദ്യം ഒരു 2 സെറ്റിൽ തുടങ്ങുക, പതുക്കെ പതുക്കെ നമുക്കത് ഇൻക്രീസ് ചെയ്ത് തുടങ്ങാം. വേറൊരു ടെക്നിക്കുണ്ട്, റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയും. നമുക്ക് ഈ സൈഡിലൊക്കെ ഉള്ള ഫാറ്റ് ഉണ്ടല്ലോ, അത് ഉരുക്കിക്കളയാൻ ഏറ്റവും നല്ലത് ഈ ട്വിസ്റ്റിങ് എക്സസൈസാണ്. അതൊന്ന് എണീറ്റ് നിന്നിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത്. ഇത് നമ്മളൊരു ശീലമാക്കിയെന്നാൽ നമ്മൾ പോലും അറിയാതെ ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ഒരു റൊട്ടീൻ, ഒരു ഹാബിറ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യമേ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ സോഫയും സംഗതികളൊക്കെ മാറ്റിയിട്ട് എക്സസൈസ് മെഷീനോ ട്രെഡ്മില്ലോ എക്സസൈക്കിളോ ഒക്കെ വേണമെങ്കിൽ TV മുമ്പിലോട്ട് സ്ഥാപിക്കാം കേട്ടോ. അത് നമുക്ക് മൊബൈലാണെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ട് എക്സസൈസ് ചെയ്യാൻ ഭാഗത്തിന് ഒരുക്കി വയ്ക്കാവുന്നതുമാണ്. ഇനി ഇതിന് നമുക്ക് ലഘുവായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന
ഒരു ഹെൽത്ത് ഡ്രിങ്കിനെ കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് തന്നെ പലതരത്തിലാണ് ഈ ഫാറ്റ് നടുവിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ചിലർക്ക് ആപ്പിൾ ഷേപ്പിലായിരിക്കും, പൂക്കളുടെ മുകൾ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. ചിലർക്ക് പിയർ ഷേപ്പ് എന്ന് പറയും, അതായത് പൂക്കളുടെ താഴ്ഭാഗത്തായിരിക്കും. അതുപോലെ പലതരത്തിലുള്ള ബോഡി ടൈപ്സ് ഉണ്ട്, എക്ടോമോർഫ്, എൻഡോമോർഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമയമെടുത്ത് ച്യൂ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. നല്ലപോലെ ചവച്ച് ഓരോ ഉരുളയും ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നൊരു ടേം തന്നെ ന്യൂറോ സൈക്യാട്രിയിലുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മൊമെൻറ്റും നല്ലപോലെ എൻജോയ് ചെയ്ത് അതിനെ മനസ്സ് മുഴുവൻ എടുത്ത് എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തിരക്കിട്ട് എന്തെങ്കിലും വാരി വലിച്ച് കഴിച്ച് വയറ് ഫുള്ളാക്കി, അത് മിക്കവാറും പൊറോട്ട പോലത്തെ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അടിച്ച് കയറ്റാവുന്ന എന്തെങ്കിലും സാധനമായിരിക്കും ഇടുക, അതങ്ങ് ഒഴിവാക്കുക. പകരം സമയമെടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചെന്നാൽ നമുക്ക് അത്ര തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പോരാത്തതിന് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിനെ പ്രോട്ടീൻ വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എഗ് ഡയറ്റ്, നമുക്ക് മുട്ട കഴിക്കുന്നത്, മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ചാൽ മതിയാവും, അത് നല്ലപോലെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. മുട്ടയുടെ വെള്ളം രണ്ടോ മൂന്നോ എണ്ണം കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. അതായത് മൂന്ന് ഗ്ലാസ് വെള്ളത്തിനോടൊപ്പം ഒന്നെങ്കിൽ ഒരു കുക്കുംബർ, അല്ലെങ്കിൽ ഒരു ക്യാരറ്റ്, ബീട്രൂട്ട്, അധികം മധുരമില്ലാത്ത പഴങ്ങളായിട്ടുള്ള പേരയ്ക്ക, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊരു സാലഡ് നമുക്ക് ആദ്യമേ തന്നെ കഴിച്ച് വയറ് പകുതി ഫില്ലാക്കിയതിന് ശേഷം. അപ്പോൾ ഇതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരുന്ന് പോലെ കഴിക്കണമെന്ന്. നമ്മൾ ഗുളികയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ലോ, ടേസ്റ്റും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് ഈ സാലഡ്. പിന്നെ നമുക്ക് അധികം കാലറി ഇല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഡയറ്റും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ച് ആദ്യമേ സാലഡ് നല്ലപോലെ കഴിച്ച് ചോറ് ഒരല്പം മാത്രം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മളൊക്കെ അരിക്കുട്ടന്മാരും അരിക്കുട്ടിമാരുമാണെന്ന് പറയും. അപ്പോൾ ഈ അരിയാഹാരമാണ് നമുക്ക് വണ്ണം കൂട്ടാനായിട്ട് പ്രധാനപ്പെട്ട കാരണം. മധുരം, ബേക്കറി സാധനങ്ങൾ, മൈദ അടങ്ങിയത്, പിന്നെ കപ്പ, ചേന, ചേമ്പ് പോലുള്ള കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നത് എല്ലാം നല്ലപോലെ സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റും കൂട്ടുന്നതാണ്. അത് വയറ് കൂടാൻ വലിയൊരു കാരണമാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കപ്പയ്ക്ക് പകരം ചക്കയാക്കാം. ചക്ക മരത്തിൽ വളരുന്നൊരു ഫ്രൂട്ടാണ് എന്നുള്ളതുകൊണ്ട് അതിൽ നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഹെൽത്ത് ഡ്രിങ്കിലോട്ട് വരാം. സെലറി ഇല എന്ന് പറയുന്നത് നമുക്ക് വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. ഇഞ്ചി കറുവപ്പട്ട പൊടിച്ചത്, നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ശക്കലം, ഒരു ഉപ്പ്, അല്പം ആപ്പിൾ സിഡർ വിനേഗർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ, ചക്കിലാട്ടിയ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഓരോന്നിൻ്റെയും അളവ് നമുക്ക് തന്നെ ഏകദേശം നിശ്ചയിക്കാം. ഇഞ്ചി ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചവർപ്പുണ്ടാവും. അതുപോലെ ഈ ഇലയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് പറയുന്ന സെലറി ഇല എന്നാണ്, അത് പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കുക. അടിച്ചതിന് ശേഷം ഈ അതിൽ ആപ്പിൾ സിഡർ വിനെഗറും ഗ്രീൻ ടീ, ഗ്രീൻ ടീ നമുക്ക് അല്ലാതെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഉണ്ടാകാം. അപ്പം അതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് വെർജിൻ കോക്കനട്ട് ഓയിലും ആവശ്യത്തിന് ഉപ്പും, ഒരു നുള്ളുപ്പും മതിയാവും, ഇത്രയും മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് അരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റിന് വേണമെങ്കിൽ ഷുഗർ ഫ്രീ ആഡ് ചെയ്യാം. ഷുഗർ ആയിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. ഏറ്റവും അഭികാമ്യം ഷുഗറൊന്നുമില്ലാതെ, ഷുഗർ ഫ്രീയും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ സീറോ കാലറി സ്വീറ്റ്നറുണ്ട്, അത് ടേസ്റ്റ് ഒട്ടും അപ്പറ്റൈസിങ് അല്ല എന്ന് തോന്നുന്നവർക്ക് മാത്രം ഈ ഷുഗർ ഫ്രീ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഷുഗർ ഫ്രീ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്യുക. ഇത് കുടിക്കുന്നത് വഴി നമുക്ക് നല്ല പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ശരീരത്തിലേക്ക് കടത്തി വിടുവാണ്. അതിൽ നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഉരുക്കിക്കളയാനായിട്ട്, ഫാറ്റ് ഉരുക്കിക്കളയാനായിട്ട് ഏറ്റവും നല്ലൊരു സംഗതിയാണ്. അതുപോലെ തന്നെയാണ് ഇതിലെ ഗ്രീൻ ടീയുടെയും അതുപോലെ ഈ ഇല അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതിലുണ്ടായിരിക്കുന്ന വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം നമുക്ക് ഫാറ്റ് ഉരുക്കിക്കളയാനായിട്ട് നല്ലതാണ്. ഇത് ദിവസം ഒന്നോ രണ്ടോ നേരം കഴിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ഫാറ്റ് ഉരുക്കിക്കളയാനായിട്ട് ചെയ്യാവുന്ന, ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. നമ്മുടെ വയറിലെ റെക്ടസ് അബ്ഡോമിനസ് മസിൽസിനെ, ഇപ്പം ചിലർക്കറിയാം, ചിലർ മെലിഞ്ഞിരുന്നാലും നല്ല വണ്ണമായിരിക്കും.
എന്നാൽ ചിലർക്ക് നല്ല വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും ഒട്ടും വയറുണ്ടാകത്തില്ല. അപ്പോൾ ഈ വയറ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഈ റെക്ടസ് അബ്ഡോമിനസ് മസിൽസിനെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്തെന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അവനെ വർക്ക് ചെയ്യിപ്പിച്ചെന്നാൽ മാത്രമേ ഈ വയറ് നമ്മുടെ അരയ്ക്ക് ചുറ്റുമുള്ള കൊഴുപ്പ് ഒന്ന് പോകത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സസൈസായിട്ട് പറയപ്പെടുന്നത് പ്ലാങ്ക് എക്സസൈസാണ്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നാൽ അറിയാം, അത് നമ്മൾ കൈമുട്ട് നിലത്ത് കുത്തിയതിന് ശേഷം സ്ട്രെയിറ്റായിട്ട് നമ്മുടെ സ്പൈൻ വെച്ചിട്ട് പരമാവധി സമയം അങ്ങനെ നിൽക്കുക. ഒരു 30 സെക്കൻഡിൽ തുടങ്ങിയാൽ മതി, 30 സെക്കൻഡ് പതുക്കെ 1 മിനിറ്റ് ആക്കുക, മാക്സിമം 2 മിനിറ്റ് വരെ അത് ചെയ്താൽ മതി. അപ്പം നമ്മുടെ സ്പൈൻ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മുടെ ബട്ടക്സ് അല്ലെങ്കിൽ ചന്തിയുടെ ഭാഗം നല്ലപോലെ സ്ട്രെയിറ്റായിട്ട് നിൽക്കണം, അത് ഒത്തിരി പൊങ്ങിയിരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്ന വഴി നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ് സംഭവിക്കും, അബ്ഡോമിനൽ മസിൽസിന് നല്ല കോർ സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ പുഷപ്സിലും. പുഷപ്സിലും നമ്മൾ ഒരേ സമയം എയറോബിക് എക്സസൈസാണ്, സ്ട്രെങ്തനിങ് എക്സസൈസാണ്, കൂടാതെ അതിനുള്ള സ്ട്രെച്ചിങ് ഫാക്ടറും കൂടി വരുന്നുണ്ട്. അതിനൊരു പുഷപ്പ് ഒരു വളരെ നല്ല എക്സസൈസാണ് നമ്മുടെ ബാക്ക് മസിൽസിനും നമ്മുടെ തൈ മസിൽസിനും പോലും, നമ്മുടെ ഷോൾഡർ മസിൽസ്, പെക്ട്രാലിസ് മേജർ മൈനർ, ചെസ്റ്റ് മസിൽസ്, നമ്മുടെ റെക്ടസ് അബ്ഡോമിനസ് മസിൽസ്, എല്ലാത്തിനും നല്ല എക്സേഷൻ വരുന്ന ഒരു എക്സസൈസാണ് പുഷപ്പ്. അതുപോലെ തന്നെയാണ് ഈ അബ്ഡോമിനൽ ക്രഞ്ചസ് എന്ന് പറയുന്നത്. അബ്ഡോമിനൽ ക്രഞ്ചസ് ഇത്രയേ ഉള്ളൂ, നമ്മൾ നേരെ കടന്നതിന് ശേഷം നമ്മുടെ കാൽമുട്ടുകളിൽ കൈമുട്ട് കഴുത്തിൽ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും മാറി മാറി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി നമ്മുടെ സൈഡിലുള്ള ഫാറ്റ് ഡെപ്പസിറ്റും പരമാവധി ഉരുക്കിക്കളയാനായിട്ട് പറ്റും. അതുപോലെ ബട്ടർഫ്ലൈ ഫ്ലിക്സ് ഉണ്ട്, നമുക്ക് നേരെ കടന്നതിന് ശേഷം കാലുകൾ തുഴയുന്ന പോലെ അല്ലെങ്കിൽ സൈക്കിൾ ഔട്ടുന്നത് പോലെ, വായുവിലേക്ക് സൈക്കിൾ ഔട്ടുന്ന പോലെ, അത് മുട്ടുവേദന ഉള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പം നടക്കാനും ഓടാനും ഒക്കെയാണ് മുട്ടുവേദനക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്, അവർക്ക് പകരം ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. മുകളിലോട്ട് സൈക്കിൾ ഔട്ടുന്നത് ഒരു തരത്തിൽ വെരിക്കോസ് വെയിനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസ് വഴി നമ്മുടെ വയറ് പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. ഇതിൽ ചെയ്യാൻ പറ്റുന്ന 1-2 എക്സസൈസുകളും കൂടി ഞാൻ പറയാം. ലെഗ് റേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരെ കടന്നതിന് ശേഷം കാല് രണ്ടും ഒന്ന് മുകളിലോട്ടൊന്ന് പൊക്കിക്കുക. 90 ഡിഗ്രിയിലല്ല പൊക്കേണ്ടത്, ഒരു 45 ഡിഗ്രി ആംഗിളിൽ വരുന്നത് പോലെ പൊക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ ശക്കലം കഴുത്തും കൂടി ഒന്ന് പൊക്കിയെന്നാൽ നമുക്ക് ആ വയറിൻ്റെ അവിടെ നല്ല പോലെ പിടുത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം, പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാം, അത് ഒരു റൊട്ടീനായിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് എണീറ്റ ഉടനെ തന്നെ ഒരു 19 പുഷപ്പ് എടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളൊന്ന് ആ ഒരു ഉത്സാഹവും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നമ്മുടെ ദിനചര്യകളിലെല്ലാം കാണാൻ പറ്റും. നമ്മുടെ ജോലിയിലും ആ ഒരു ഉത്സാഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ പുഷപ്സും സ്ക്വാറ്റ്സും നമ്മൾ ഡെയിലി എക്സസൈസിൻ്റെ ഒരു ഭാഗമാക്കുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇത് എല്ലാം പല തുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഒരു ദിവസം ഒരു 10 പുഷപ്പേ ചെയ്യാൻ പറ്റുന്നുള്ളൂ മതി, ആ 10 ഒരു വർഷം ആകുമ്പോഴത്തേക്കും എത്ര പുഷപ്പായി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയും പുഷപ്പ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വയറ് കുറഞ്ഞില്ലെങ്കിൽ പോലും കൂടാതെ നോക്കാമല്ലോ എന്നുള്ളതാണ് നമ്മളത് നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഈ കോൺസെപ്റ്റ് ഓർക്കുക, പല തുള്ളി പെരുവെള്ളം. എപ്പോഴും നമുക്ക് മടി തോന്നുമ്പോൾ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉരുവിട്ടുകൊള്ളുക. അപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സസൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അടുത്ത ഒരു എക്സസൈസ് എന്ന് പറയുന്നത് മൗണ്ടൻ ക്ലൈംബ്സ് എന്ന് പറയും. മൗണ്ടൻ ക്ലൈംബ് നമ്മൾ കുന്നു കയറാനൊന്നും പോകുന്നില്ല, നമ്മൾ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത് പോലെ കാല് രണ്ട് സൈഡിലും മാറി മാറി നല്ലപോലെ മടക്കുക എന്നുള്ളതാണ്. അപ്പം മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് അവിടെ കിട്ടും. അതേപോലെ തന്നെ ഹൈ കിക്സ് ആണ് വേറെ ചെയ്യാവുന്നത്. അതായത് കാല് നല്ല ഉയർത്തി നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒരു കിക്ക് വയ്ക്കുക, അല്ലെങ്കിൽ മുട്ടുകൊണ്ടാണെങ്കിലും നമ്മൾ മാറി മാറി രണ്ട് കാലുകളും നമ്മുടെ കയ്യിൽ കൈപ്പത്തിയിൽ തൊടുന്നത് പോലെ ഓടുന്നത്, അതാണ് ഹൈ കിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതിന് വളരെ അത്ഭുതങ്ങളുണ്ടാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ചിലർ പറയാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെയുള്ള മരുന്നുകളും ഉണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിലെ ഫൈബർ കണ്ടൻറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ആൽഫ സൈക്ലോഡെക്സ്റ്റിൻ പോലുള്ള മരുന്നുകളുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് അധികം ഉണ്ടാകാതെ ആ ഫാറ്റ് മുഴുവൻ നമ്മുടെ മലത്തിൻ്റെ കൂടെ പോകുന്ന എക്സ്ക്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫാറ്റ് കില്ലിംഗ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അത് ഒട്ടും അബ്സോർബ് ചെയ്ത് പോകത്തില്ല എന്നുള്ളതുകൊണ്ട് ഇത് മൊത്തം ഫാറ്റിലൂടെ പോകുന്നത് നമുക്ക് കാണാനും പറ്റും. ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പം ചെറിയ ഓയിലി ആയിട്ടുള്ള സ്റ്റൂള് പോവുകയും ചെയ്യും.
ഇപ്പം നമ്മൾ എന്തെങ്കിലും ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിരുന്നാലും അത് അബ്സോർബ് ചെയ്യാതെ ഫാറ്റ് മുഴുവൻ നമ്മുടെ മലത്തിലൂടെ തന്നെ പോകുന്ന തരത്തിലുള്ള മെഡിസിൻസും ഇന്നുണ്ട്. ഇതൊന്നും പറ്റാത്ത സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിൽ ലൈപ്പോസെക്ഷന് പോകാറുണ്ട്, അതുപോലെ ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സർജറിയിലോട്ട് പോവുക അത്രയ്ക്ക് മോർബിഡ് ഒബീസിറ്റി അല്ലെങ്കിൽ അഡ്വൈസബിൾ അല്ല. അതായത് ബി എം ഐ ഒരു 30 കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സർജറി കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ബൈപ്പാസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ ഇല്ലാണ്ടാകുന്ന രീതിയിൽ ചിലപ്പോൾ കുറഞ്ഞു പോകാറുണ്ട്. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള സ്പേസ് പോലും ഇല്ലാണ്ടാകുന്നത് കൊണ്ട് ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയോ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ലോങ് ടേമിൽ കാണാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട്. അതുപോലെ ലൈപ്പോസെക്ഷൻ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എല്ലാം നോക്കിയിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള മെഡിസിൻസ് നോക്കാം. ഒട്ടും പറ്റിയില്ല, മോർബിഡ് ഒബീസിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർജിക്കൽ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. ഈ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ചെസ് കളിക്കുന്ന പോലെയാണെന്ന് പറയാം. നമ്മൾ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഒരു മരുന്ന് കൊടുക്കുക. സർജറി എന്ന് പറയുന്നത് ക്യാരംസ് കളിക്കുന്ന പോലെയാണ്. നമ്മുടെ ഫൈൻ സർജിക്കൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആണ് അതിനകത്ത് ഏറ്റവും നിർണായകമാവുക. ഏറ്റവും നല്ലൊരു സർജൻ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചെന്നാൽ ഏത് പേഷ്യൻ്റാണ് സർജറിക്ക് സ്യൂട്ടബിൾ, ഏത് പേഷ്യൻ്റാണ് സർജറിക്ക് കത്തി വയ്ക്കാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കുന്നിടത്താണെന്ന് നമ്മുടെ പ്രൊഫസർ പറയുമായിരുന്നു. So everyone take care of your health. Thank you.